नमस्कार मलयाली वार्ता इनसाइड स्वागत पद्मजा वेणुगोपाल बीजेपी अतीव रहस्यमायि आरएसएस नेतृत्व सूक्षिच्च ई बोंब निर्मिच्चत सुरेश गोपियाण बीजेपी संस्थान प्रसिडेंट के सुरेंद्रनुम केंद्रमंत्री वि मुरलीधरनुम अरियादेयाण पद्मज बीजेपी कई मसंगाई इनुक्र सुरेश गोपि केन्द्रमंत्री अमित षा सुरेश गोपि की निर्लोभमायं नल्गी लीडर मगले बीजेपी नीक बीजेपी मुंबे एके आंटणी मगने बीजेपी कहिजे बीजेपी की आत्म विश्वास इरटी लीडर मग्रस विड़ेतृत्व उश्वस पद्मजी सहोद मुरल के इतम संशय ने सहोदरी और इलेक्शन कल ते प्रतिसंधिको प्रतिपक्ष पाय मड़म मुरली विश्वस अद सहोद तलिपर मुरली कई कहुगर त्रृशूरी सुरेश गोपि जल अंट पद्मजी की कम कम पद्मज इन मुंब त्रृशूरी स्थानाथी लीडर के करुणाकर मग नील पद्मज के त्रृशूरी एड़पय वोट निरवधि पद्मज प्रचरण इटेग्रस वोट बीजेपी की अनकूल सुरेश गोपि कदान सुरेश गोपिय नीक കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പ് കാലത്തെ നിയമത്തെ കുമ്മനത്തെ തോൽപ്പിച്ചത് മുരളിയാണ് ശിവൻകുട്ടിയെ ജയിപ്പിക്കാൻ മുരളി എത്തി എന്നാണ് ആർഎസ്എസ് നേതൃത്വം വിശ്വസിക്കുന്നത് മുരളിയെ വെറുതെ വിടില്ലെന്ന ബിജെപി നേതൃത്വം തീരുമാനിച്ചു കഴിഞ്ഞു മുരളിയെ വടകരയിൽ തോൽപ്പിക്കാൻ ബിജെപി തീരുമാനിച്ചു കഴിഞ്ഞു അതിനുവേണ്ടി ശൈലജ ടീച്ചറെ ജയിപ്പിക്കാനും ബിജെപി ശ്രമിച്ചുനിരിക്കും മുരളിയെ തോൽപ്പിക്കാനുള്ള തീരുമാനത്തിന്റെ ഭാഗമാണ് പത്മജിയുടെ ബിജെപി യാത്ര നാളെ പത്മജ വടകരയിൽ മുരളിക്കെതിരെ പ്രചരണം നടത്തിയാലും അത്ഭുതമില്ല മുരളിയെപ്പോലെ കാസർഗോഡ് രാജ്മോഹൻ ഉണ്ണിത്താനെ തോൽപ്പിക്കാനും ബിജെപി കരുക്കൾ നീക്കുന്നുണ്ട് കാരണം കാസർഗോഡ് എംപി ആയതുമുതൽ ഉണ്ണിത്താൻ തന്റെ നെറ്റിയിൽ സദാ നേരവും ഉണ്ടായിരുന്ന കറുത്തകുറി മായ്ച്ചു കളഞ്ഞു പത്മജിയെ ചാലക്കുടിയിൽ സ്ഥാനാർത്ഥിയാക്കുമെന്ന കേൾക്കുന്നുണ്ടെങ്കിലും ഇത് നടപ്പിലാക്കാൻ സാധ്യത കുറവാണ് കാരണം പത്മജിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് ഇനിയും മത്സരിക്കാനുള്ള ആരോഗ്യം തനിക്കില്ലെന്ന നേതൃത്വത്തെ അറിയിച്ചു രാജ്യസഭാ എംപി സ്ഥാനമോ അതുമല്ലെങ്കിൽ ഗവർണർ പദവിയോ ആണ് പത്മജിക്ക് ബിജെപി വാഗ്ദാനം നൽകിയിട്ടുള്ളത് പത്മജിയുടെ പിതാവ് കരുണാകരനെ പാമോയിൽ കേസിലും ചാരക്കേസിലും കുടുക്കിയത് കോൺഗ്രസ് നേതൃത്വമാണെന്ന പത്മജ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട് ഇത്തരമൊരു പ്രചരണമായിരിക്കും പത്മജ നടത്തുക ഈ പ്രചരണത്തിലൂടെ കോൺഗ്രസിന്റെ വിശ്വാസ്യത നശിപ്പിക്കാൻ കഴിയുമെന്ന ബിജെപി വിശ്വസിക്കുന്നു ചാരക്കേസ് പുനരന്വേഷിക്കാൻ സുപ്രീം കോടതി സിബിഐക്ക് നിർദ്ദേശം നൽകിയ ചരിത്രം നമ്മുടെ മുന്നിലുണ്ട് കരുണാകരനെ കള്ളക്കേസിൽ കുടുക്കിയ ചതിയൻ ചന്തുവാണ് ഉമ്മൻ ചാണ്ടി बीजेपी വിശ്വസിക്കുന്നു ഇത്തരത്തിലൊരു ആരോപണം പല പഴയ കോൺഗ്രസ്സുകാരും ഉമ്മൻചാണ്ടിക്കെതിരെ ഉന്നയിച്ചിരുന്നു കരുണാകരൻ കോൺഗ്രസ്സിൽ ഇന്നും ഒരു വികാരമാണ് കോൺഗ്രസ്സിൽ ഹൈന്ദവരുടെ പ്രതീകമായാണ് കരുണാകരനെ ബിജെപി കാണുന്നത് കരുണാകരനെ ചാരക്കേസിൽ നിന്നും ആരോപണമുക്തനാക്കുന്നതിലൂടെ തങ്ങൾക്ക് കോൺഗ്രസ്സിലേക്ക് നുഴഞ്ഞു കയറാമെന്ന ബിജെപി വിശ്വസിക്കുന്നു കോൺഗ്രസ്സിലെ ഹിന്ദുക്കളെ നോട്ടമിട്ടാണ് ബിജെപി നീങ്ങുന്നത് അടുത്തകാലത്തെ ചാരക്കേസിൽ മുരളി ഉമ്മൻ ചാണ്ടിയെ അനുകൂലിച്ച് രംഗത്തെത്തിയിരുന്നു സ്വന്തം നന്മയ്ക്ക് വേണ്ടി അച്ഛനെ തള്ളി പറഞ്ഞു എന്ന ആരോപണം അന്ന് മുരളിക്കെതിരെ ഉയർന്നിരുന്നു ഉമ്മൻ ചാണ്ടിയുടെ രാഷ്ട്രീയ ഭാവിയിൽ സിബിഐ കേസ് ഡെമോക്ലസിന്റെ വാൾ പോലെ ഉയർന്നു നിന്നിരുന്നു ചാരക്കേസിന്റെ സത്യാവസ്ഥ പുറത്തു വന്നപ്പോൾ തന്നെ നേതാക്കളുടെ ഇമേജ് തകർന്നിരുന്നു ചെന്നിത്തലയും ചാരക്കേസിന്റെ ഒരു ഘട്ടത്തിൽ കരുണാകരനെ തള്ളി പറഞ്ഞിരുന്നു ആദ്യം കരുണാകരന്റെ വിശ്വസ്തനും പിന്നീട് പിണറായിയുടെ വിശ്വസ്തനുമായി മാറിയ രമൺ ശ്രീവാത്സവയ്ക്കും ചാരക്കേസിൽ എല്ലാം അറിയാം ചാരക്കേസിൽ കരുണാകരനെ കുടുക്കിയതിന്റെ കഥ മുഴുവനും അറിയുന്നയാളാണ് രമൺ ശ്രീവാത്സവ കരുണാകരന്റെ പിൻഗാമിയായി പത്മജ കടന്നുവരുന്ന കാഴ്ച കാണാം ചാരക്കേസിൽ തനിക്ക് അടിയേൽക്കാതിരിക്കാൻ രമേശ് ചെന്നിത്തല തന്ത്രങ്ങൾ മെനയുന്നു ചെന്നിത്തലയ്ക്ക് താൻ കരുണാകരനെ ചതിച്ചവനാണെന്ന് അറിയപ്പെടാൻ തീരെ താൽപര്യമില്ല അങ്ങനെ അറിയപ്പെട്ടാൽ തനിക്കുള്ള ഹിന്ദു ഇമേജ് ഇല്ലാതാകുമെന്ന് അദ്ദേഹം കരുതുന്നു ഹൈന്ദവ ഇമേജിന്റെ തടവിലാണ് ഇപ്പോഴും ചെന്നിത്തല കരുണാകരനെ തകർത്തതാണ് തന്റെ തകർച്ചയ്ക്ക് കാരണമെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞിട്ടുണ്ട് രാഷ്ട്രീയ ഭേദമന്യേ സാധാരണക്കാരായ നിരവധി പേരുടെ പിന്തുണ ചാണ്ടിക്ക് ഉണ്ടായിരുന്നു അതാണ് ചാരക്കേസ് വിവാദത്തോടെ ഇല്ലാതായത് കരുണാകരനെ കള്ളക്കേസിൽ കുടുക്കിയ ചതിയൻ എന്ന രീതിയിൽ ഉമ്മൻ ചാണ്ടിയുടെ പേര് കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ പ്രചരിച്ചിരുന്നു അതേസമയം എ ഗ്രൂപ്പിനോടെ പരസ്യ പിന്തുണ പരോക്ഷമായി പ്രഖ്യാപിച്ച കെ മുരളീധരന്റെ രാഷ്ട്രീയ ഇമേജും തകർന്നു സ്വന്തം നന്മയ്ക്ക് വേണ്ടി അച്ഛനെ തള്ളി പറഞ്ഞു എന്ന ആരോപണം മുരളിക്കെതിരെ ഉയരുന്നു കരുണാകരന്റെ അനുയായികൾ തന്നെയാണ് മുരളിക്കെതിരായത് കരുണാകരന്റെ ഉറ്റ അനുയായികൾ പോലും മുരളിക്കെതിരായി
കാര്യസാധ്യത്തിനായി മുരളി ഏതറ്റം വരെയും പോകുമെന്നാണ് അദ്ദേഹത്തിന്റെ നേരെ ഉയരുന്ന ആരോപണം. മുരളി ആകട്ടെ ഉണ്ണിത്താൻ ഉൾപ്പെടെയുള്ള നേതാക്കളെ തള്ളി പറയുകയാണ്. പത്മജയെയും തള്ളി പറഞ്ഞു. പത്മജ വേണുഗോപാൽ കോൺഗ്രസിലെ എ ഗ്രൂപ്പ് മാനേജർമാർക്കെതിരെ രംഗത്ത് വന്നപ്പോൾ ഉമ്മൻചാണ്ടിയുടെ വിശ്വസ്തനായ രമേശ് ചെന്നിത്തലയുടെ ഗ്രൂപ്പിൽ സ്വതന്ത്രനായി വിരാജിക്കുന്ന മുരളി അൽഷിമേഴ്സ് ബാധിതനെ പോലെ അഭിനയിച്ചു. ഉമ്മൻചാണ്ടിക്കും ഹസ്സനും ഷാനവാസിനുമെതിരെ ചാരക്കേസിൽ പത്മജ ഒളിയം വെയ്തു. അഞ്ച് ഗ്രൂപ്പ് മാനേജർമാരാണ് സംഭവത്തിന് പിന്നിലെന്നും അവർ അഞ്ച് പേരും ഇപ്പോഴും സജീവമാണെന്നുമായിരുന്നു മറുപടി. എന്നാൽ മുരളി വീണ്ടും പരിഹാസ്യനായി. ഉമ്മൻചാണ്ടിയിൽ നിന്നും അകന്നു പോകാതിരിക്കാനാണ് മുരളി ശ്രമിച്ചത്. മുരളിക്ക് ഇപ്പോൾ മരിച്ച അച്ഛനല്ല സ്വന്തം രാഷ്ട്രീയ ഭാവിയാണ് വലുത്. പത്മജയ്ക്ക് അതല്ല ലക്ഷ്യം. പത്മജ രാഷ്ട്രീയത്തിൽ സജീവമല്ല. അവർക്ക് എന്തെങ്കിലും സ്ഥാനം ലഭിക്കുമെന്ന് ആരും കരുതുന്നില്ല. അതുകൊണ്ട് തന്നെ എല്ലാം തുറന്നു പറയാൻ പത്മജയ്ക്ക് മടിയില്ല. മുരളി കേരള രാഷ്ട്രീയത്തിൽ ഉന്നതമായ ഒരു സ്ഥാനമാണ് ലക്ഷ്യമിടുന്നത്. എ ഗ്രൂപ്പിന്റെ ബി ടീമായി തുടരുക എന്നതല്ല ലക്ഷ്യം. ചെന്നിത്തലയാണ് ഒരു ഗ്രൂപ്പിന്റെ നേതാവ്. ഫലത്തിൽ ഒരു ഗ്രൂപ്പ് മാത്രമാണ് കേരളത്തിൽ ശക്തം. ഐ ഗ്രൂപ്പിൽ തന്നെയാണ് മുരളി ഇപ്പോഴുള്ളതെങ്കിലും എ ഗ്രൂപ്പിന്റെ നേതൃത്വമാണ് ലക്ഷ്യം. എ ഗ്രൂപ്പ് ആകട്ടെ നേതാവില്ലാതെ വിഷമിക്കുകയാണ്. തിരുവഞ്ചൂരിന്റെയും കെ സി ജോസഫിന്റെയും കയ്യിൽ എ ഗ്രൂപ്പ് നിൽക്കുന്നില്ല. അതേസമയം ചെന്നിത്തല ഇല്ലെങ്കിലും ഐ ഗ്രൂപ്പിന് ഒന്നും സംഭവിക്കില്ല. കാരണം വി ഡി സതീശൻ ഐ ഗ്രൂപ്പ് നേതാവായി രംഗത്ത് സജീവമാണ്. മുരളിയും പത്മജയും മാനസികമായി നല്ല ബന്ധത്തിലല്ല. ഇരുവരും തമ്മിലുള്ള അകൽച്ച അവരുടെ നിലപാടുകളിൽ നിന്നും മനസ്സിലാക്കാം. കേരളത്തിലെ മൂന്നിലേറെ കോൺഗ്രസ് നേതാക്കൾ ബി ജെ പിയുമായി ചർച്ച നടത്തിയെന്ന ബി ജെ പി നേതാവ് വി പി ശ്രീ പത്മനാഭൻ പറഞ്ഞത് വാർത്തയായി. പത്മജിയുടെ ബി ജെ പി പ്രവേശനത്തെ വിമർശിക്കുന്നവരിൽ പലരും ബി ജെ പിയുമായി നേരത്തെ ചർച്ച നടത്തിയവരായിരുന്നുവെന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞിരുന്നു. ഇത് ശരിവെച്ചാണ് ബി ജെ പി നേതാവിന്റെ പ്രതികരണം. കേരളത്തിലെ മൂന്നിലേറെ നേതാക്കൾ ഒന്നര വർഷത്തിനിടെ ബി ജെ പിയുമായി ചർച്ച നടത്തി. പലരും മുതിർന്ന നേതാക്കളാണ്. ഇക്കാര്യം എനിക്ക് നേരിട്ട് അറിവുള്ളതാണ്. പേര് വിവരം സാമാന്യ മര്യാദ കാരണം വെളിപ്പെടുത്തുന്നില്ല. നാളെ അവർ ബി ജെ പിയിൽ ചേരുമ്പോൾ വിശ്വാസം വരുമെന്നും വി പി ശ്രീ പത്മനാഭൻ വിശദീകരിച്ചു. ഇതിൽ ബിന്ദു കൃഷ്ണക്കെതിരെയാണ് ഇങ്ങനെയൊരു ആരോപണം ഉയർന്നിരിക്കുന്നത്. ഏതായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ നേതാക്കൾ കോൺഗ്രസ് വിടുമെന്നാണ് റിപ്പോർട്ട്. ഇക്കാര്യം പത്മജയും ശരിവെച്ചു. പത്മജ ഏതായാലും ഭാഗ്യക്കുറി അടിച്ച മട്ടിലാണ്. കോൺഗ്രസിൽ നിന്നാൽ എം പിയും ഗവർണറും ആകില്ല. സുരേഷ് ഗോപിയെ തൃശൂരിൽ ജയിപ്പിക്കാൻ കഴിഞ്ഞാൽ പത്മജ പറയുന്നതെല്ലാം ബി ജെ പി ചെയ്തു കൊടുക്കും. കാരണം അമിത്ഷായാണ് പത്മജയെ ബി ജെ പിയിൽ എത്തിച്ചത്. ഇതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അംഗീകാരവും ഉണ്ട്. പത്മജ ലക്ഷ്യമിടുന്നതും തന്റെ ജീവിതത്തിൽ ഇത്തരമൊരു പുരോഗതിയാണ്. പത്മജ കോൺഗ്രസ് വിട്ടത് ദേശീയ മാധ്യമങ്ങളിലും വാർത്തയായിട്ടുണ്ട്.